ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അലേറിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. ഇന്ന് കോട്ടൺ സാരിയുടെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സാരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ചെയ്ത ഒരു ഐറ്റം തന്നെയാണ്. പക്ഷെ അത് ഹൈ ഡിമാൻഡ് ആയിരുന്നു, നമുക്ക് കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് കൊടുത്തു തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രാവശ്യം അത് വർക്ക് കണ്ടിട്ടില്ല, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പുതിയ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് കളർ പാറ്റേൺ മാത്രമായിരുന്നു കാണിച്ചത്. കുറച്ച് കസ്റ്റമേഴ്സിനെങ്കിലും ബ്ലാക്കിനോട് അധികം താല്പര്യം ഇല്ലാത്തവരുണ്ട്. അവരെ പരിഗണിച്ചുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഇതിന്റെ തന്നെ കളറിൽ ഈ ഒരു ബോർഡേഴ്സിലേക്ക് കളർ ഡിഫറൻ്റ് ആയിട്ട് ബോഡി പോർഷന് ബ്ലൂ കളർ വരുന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രോഷ്യ വർക്കും അതുപോലെ ചുണ്ടിയുടെ ഒരു ഡിസൈനും ബാറ്റിക് പ്രിന്റും ഒക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കോട്ടൺ ലവേഴ്സ് എന്തായാലും ഇഷ്ടപ്പെടും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ്. നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുപോകണം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ബ്ലാക്ക് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലോവർ ബോർഡറാണ്. ലോവർ ബോർഡർ വരുമ്പത്തേനും ഇതിൽ വന്നിരിക്കുന്ന ഞാൻ വേറെ ഇരിക്കുന്നതിൽ വന്നിരിക്കുന്ന പിങ്കിന്റെ കോമ്പിനേഷനാണ്. പിങ്ക് ബാത്തി പ്രിന്റും അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ക്രോഷ്യ വർക്കും വരുന്നത്. അതുപോലെ രണ്ട് ബോർഡേഴ്സിന് ചെറിയൊരു ലേസ് വർക്ക് എല്ലാം ക്രോഷ്യ വർക്കും വരുന്നുണ്ട്. പല്ലും ഈ ആ ഒരു ബോർഡർ ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിങ്കിന്റെ ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാത്തി പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ നല്ല റിച്ച് ആയിട്ട് ക്രോഷ്യ വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് ശരിക്കും വരുന്നത് ഈ ഒരു ബോർഡറിന്റെ ഒക്കെ ഡിസൈൻ പാറ്റേണിലേക്ക് തന്നെയാണ്. ഈ ഒരു ബ്ലൗസ് കൂടെ പെയർ ചെയ്യുമ്പോഴാട്ടോ ശരിക്കും ഭംഗിയിട്ട്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1170. ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. അതായത് ബോഡി പോർഷനിലെ ആ ഒരു ബേസിക് കളർ എല്ലാത്തിലും ബ്ലാക്ക് തന്നെയായിരിക്കും. അതിനോടുകൂടി കോമ്പിനേഷൻ വരുന്ന ബോർഡേഴ്സിലെ കളറിലായിരിക്കും ചേഞ്ച് വരിക. ഇതിൽ ഒരു ഓറഞ്ച് പിച്ച് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലുവിന്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. പല്ലും ബോർഡർ ആ ഒരു സെയിം പാറ്റേൺ ഡിസൈനും അതുപോലെ ക്രോഷ്യ വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് അതുപോലെയാണ്. ബോർഡറും പല്ലും എന്താണോ അതായിരിക്കും ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1170. നെക്സ്റ്റ് വൺ എല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. കോട്ടൺ സാരീസ് കസ്റ്റമറിന്റെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വൺസിന്റെ വീക്ക് എന്ന് പറഞ്ഞാൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കോട്ടൺ്റെ ഒക്കെ ഒത്തിരി പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ എല്ലോടെ കോമ്പിനേഷനിലേക്ക് വരുന്നു. ബോഡി പോർഷൻ ബ്ലാക്കിലേക്കാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. ബ്ലൗസ് പീസും യെല്ലോ ഷെയ്ഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബാത്തി പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത ബ്ലൗസ് പീസാണ് വരുന്നത്. 1170 റേറ്റിലേക്ക് വരുന്നു. അടുത്തത് ഒരു ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ്. ബ്ലൂ ഗ്രീൻ ആ ഒരു രണ്ടോടെ മിക്സ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് ബോർഡേഴ്സും അതുപോലെ പല്ലു പോർഷൻ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സാരി പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസൊക്കെ അതുപോലെ വീഡിയോസിന്റെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അത് ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. അത്രയ്ക്ക് ഭംഗിയായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ സാരിയാണ്. ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. 1170 റേറ്റിലേക്ക് വരുന്നു. നെക്സ്റ്റ് ഒരു ബേജിന്റെ ഒരു ബ്രൗണിന്റെയും ഒക്കെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. ബോഡി പോർഷനിൽ ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ട് വരുന്നു. കോട്ടണാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേണും ബാത്തി പ്രിന്റും ക്രോഷ്യ ലേസ് വർക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രോഷ്യ വർക്ക് വരുന്ന സാരീസിന് ഹൈ ഡിമാൻഡാണ്. സാരീസ് മാത്രമല്ല കേട്ടോ, ചുരിദാർ മെറ്റീരിയലിലാണേലും കുർത്തീസിലൊക്കെയാണ് ഈ ഒരു ക്രോഷ്യ വർക്കിനോട് എപ്പോഴും കസ്റ്റമേഴ്സിന് പ്രിയം കൂടുതലാണ്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1170 റേറ്റ് വരുന്നത്. അടുത്തത് ഗ്രീനിന്റെ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. ആ ഒരു കളർ കോമ്പിനേഷനിൽ മാത്രമായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഇതിലെല്ലാം വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലേക്ക് ബാത്തി ക്രീമിന്റെ ക്രോഷ്യ വർക്കും ആയിട്ട് വരുന്നു. പല്ലുവിന്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. പല്ലുവിനും ക്രോഷ്യ വർക്ക് എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ പാറ്റേണിലേക്കാണ്. 1170 റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ തന്നെ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് കസ്റ്റമേഴ്സിനെങ്കിലും ആ ഒരു ബ്ലാക്കിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ട്. പക്ഷെ ബ്ലൂ താല്പര്യം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ എന്താ പറയുക, കളക്ഷൻസ് ഡ്രസ്സിന്റെ കളക്ഷൻസിൽ എപ്പോഴും ഒരു നേവി ബ്ലൂ എങ്കിലും ഉണ്ടാവും. അപ്പൊ അതിലേക്ക് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റിയ ബ്ലൂവിന്റെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കോട്ടൺ ഫാബ്രിക്, ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട ഒരു പാറ്റേൺ തന്നെ. ലോവർ ബോർഡർ അതുപോലെ പല്ലു പോർഷനും സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ബാത്തി പ്രിന്റും അതുപോലെ ക്രോഷ്യ വർക്കും വരുന്നു. ഇതിന്റെ ബ്ലൗസ് പീസും ഈ ഒരു സെയിം ഡിസൈനിലേക്കാണ് വരുന്നത്. ഇതിൽ സ്ലീവിന്റിലേക്ക് ഇതുപോലെ ആ ഒരു ബ്ലൂവിന്റെ കോമ്പിനേഷനും കൂടെ വരുന്നുണ്ട്. പ്രൈസ് സെയിം ആണ്, 1170. നെക്സ്റ്റ് വൺ ബ്ലൂയിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഡിസൈനിലായിരിക്കും ഡിഫറൻസ് വരിക. ഒരു ബ്രൗണിന്റെ ഒക്കെ ഷെയ്ഡിന്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വരുന്നത് ഇതുപോലെയാണ്. ക്രോഷ്യ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലു പോർഷനിലും സെയിം
ആ ഒരു ക്രോഷ്യോ വർക്കും ബോർഡേഴ്സിൽ വന്നിരിക്കുന്ന ഡിസൈൻ പാറ്റേൺ എല്ലാം വരുന്നു. ഈ ഒരു സെയിം ഡിസൈൻ പാറ്റേണിലേക്ക് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സ്ലീവ് എൻഡിലേക്ക് ആ ഒരു ഡൂവിന്റെ കോമ്പിനേഷനും ക്രോഷ്യോ വർക്കും എല്ലാം വരുന്നുണ്ട്. 1170 റേറ്റ് വരുന്നത്. അടുത്തത് എല്ലോടെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ബ്ലാക്കിൽ കണ്ട ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും തന്നെ ഈ ഒരു ബ്ലൂവിലും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ അതിനോടുകൂടി പെയർ ചെയ്യുന്ന കളറിന്റെ ഇഷ്ടം അനുസരിച്ച് കളർ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പില് കോൺടാക്ട് ചെയ്യുക. ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ബ്ലൗസ് പീസും യെല്ലോയിലും ആദ്യ പ്രിന്റും ആയിട്ട് വരുന്നു. അടുത്ത ഗ്രീന്റെ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നതാണ്. ബ്ലൂവിലാണ് ബേസിക് കളർ വരുന്നത്. കോട്ടൺ ഫാബ്രിക്ക്, നല്ല ഭംഗിയുള്ള സാരീസ് ആട്ടോ. കോട്ടണിൽ തന്നെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. നല്ല നല്ല കളേഴ്സിലും അതുപോലെ ഡിസൈൻ പാറ്റേണിലും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. പല്ലുവിന്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ, ക്രോഷ്യോ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാരിയാണ്. ബ്ലൗസ് പീസ് വരുന്നത് അതുപോലെ 1170 റേറ്റ് വരുന്നത്. അടുത്തത് മറ്റൊരു പാറ്റേണിലേക്കാണ് വരുന്നത്. ചുങ്കിരിയുടെയൊക്കെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ പാറ്റേൺ. ഒരു ബർഗണ്ടിയുടെയും മിന്റേറ്റ് ബ്ലൂവിന്റെയും കൂടെ കോമ്പിനേഷനാണ് ബോഡി പോർഷനിൽ വരുന്നത്. നമ്മൾ ഇത്ര തന്നെ കണ്ടിരുന്ന ബോഡി പോർഷൻ പ്ലെയിൻ ആണെങ്കിൽ ഇതിൽ ബോഡി പോർഷനിലേക്ക് ഡിസൈൻ പാറ്റേൺ വന്നിട്ട് ബോർഡേഴ്സ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബോർഡേഴ്സ് വരുമ്പോഴത്തേനും ഇതുപോലെ ക്രോഷ്യോ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. പല്ലു പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ആ ഒരു മിഡിൽ പോർഷനിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഒരു റിവേഴ്സ് ഓർഡർ എന്ന് പറയുന്നത്, നേരത്തെ ബോഡി പോർഷൻ പ്ലെയിൻ ആയിരുന്നു, ബോർഡേഴ്സിലേക്ക് ഡിസൈൻ വരുന്നു. ഇതിൽ നേരെ തിരിഞ്ഞ് പല്ലും ബോർഡേഴ്സുമാണ് പ്ലെയിൻ ആയിട്ട്, അതുകൊണ്ട് ബ്ലൗസ് പീസും പ്ലെയിൻ ആയിട്ട് വരുന്നു. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റിലേക്ക് ആ ഒരു ക്രോഷ്യോ വർക്ക് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1239. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ഒരു കോഫി ബ്രൗണിൻ്റെ കൂടെ ഗ്രീനിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചുങ്കിലി ഡിസൈൻ പാറ്റേൺ ആണ് ബോഡി പോർഷൻ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ലോവർ ബോർഡർ വരുമ്പോഴത്തേനും ഗ്രീൻ കളർ കോമ്പിനേഷൻ ഉണ്ട്, അതിനുള്ളിലേക്ക് ക്രോഷ്യോ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. പല്ലു ഓൾമോസ്റ്റ് പ്ലെയിൻ വന്നിട്ട് ആ ഒരു ബോഡി പോർഷനിലെ ഡിസൈൻ സെൻറ്റർ പോർഷനിലേക്ക് വരുന്നുണ്ട്, കൂടാതെ ക്രോഷ്യോ വർക്കും വരുന്നു. ബ്ലൗസ് പീസും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 1239 റേറ്റ് വരുന്നത്. അടുത്തത് നേവി ബ്ലൂ യെല്ലോ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഗ്രീനും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനുമാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഈ ഒരു ചുങ്കിലി ഡിസൈനും ക്രോഷ്യോ വർക്കും ഒക്കെ ആയിട്ട് വരുന്നു. ബോർഡേഴ്സ് ഈ ഒരു ബ്ലൂ കളറിലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കളർ ബ്ലൗസൊക്കെ എന്തായാലും എല്ലാവരുടെ കയ്യിലും കാണും. ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വരുന്നുണ്ടാവില്ല. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു മെച്ചം എന്ന് പറയാം. ഇതിൻ്റെ പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ബ്ലൗസ് പീസ് ബ്ലൂവിൽ പ്ലെയിൻ ആണ് വരുന്നത്. സ്ലീവിലേക്ക് ആ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്, കൂടാതെ ക്രോഷ്യോ വർക്ക് വരുന്നു. 1239 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഓറഞ്ച് മെറൂൺ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. നല്ല നല്ല കളർ കോമ്പിനേഷൻ, എല്ലാവരും ചേരുന്ന കളർ കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിക്കായിരിക്കും ആ ഒരു എല്ലാത്തിൻ്റെയും കളേഴ്സൊക്കെ വന്നിരിക്കുന്നത്. ഇത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. എല്ലാം നമ്മൾ കാണിക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം കോട്ടൺ സാരീസാണ്. പല്ലും ബോർഡേഴ്സും പ്ലെയിൻ ആണെങ്കിൽ ക്രോഷ്യോ വർക്കും ആയിട്ട് വരുന്നു. ബ്ലൗസ് പീസ് വരുന്നത് അതുപോലെ. റേറ്റ് 1239. നെക്സ്റ്റ് വൺ ഡാർക്ക് മെറൂണിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ പാറ്റേണിൽ രണ്ടും ഡിഫറൻസ് ആയിട്ട് വരുന്നു. ഇതൊരു തേർഡ് പാറ്റേണിലേക്ക് വന്നിരിക്കുന്ന സാരി എന്ന് പറയാം. ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ആയിട്ട് വരുന്നു. ഇതിൻ്റെയും ക്രോഷ്യോ വർക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ക്രോഷ്യോ വർക്കും ഡിസൈൻ പാറ്റേണിലേക്കാണ് ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ബോർഡറിൻ്റെ സെയിം ഡിസൈനിലേക്ക് പല്ലു പോർഷനും വരുന്നു. പല്ലു പോർഷനിലും ആ ഒരു ക്രോഷ്യോ വർക്ക് എല്ലാം വരുന്നുണ്ട്. ബ്ലൗസ് പീസും അതുപോലെ ആ ഒരു ബോർഡർ ഡിസൈൻ പാറ്റേൺ വന്നിട്ട് സ്ലീവ് എൻഡിലേക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. അതിൽ ക്രോഷ്യോ വർക്ക് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1239. ചെറിയൊരു ഡിസൈൻ ഡിഫറൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അടുത്തത് ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. മെറൂണിൻ്റെ കോമ്പിനേഷനാണ് ലോവർ ബോർഡറിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെയാണ് ഈ ഒരു സാരീനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. കൂടാതെ അതിൻ്റെ കൂടെ ക്രോഷ്യോ വർക്കും എല്ലാം വരുന്നുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ബ്ലൗസ് പീസും ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. ബോർഡറിൻ്റെ ഡിസൈൻ എന്താണോ ആ ഒരു പാറ്റേണിലേക്ക് ബ്ലൗസ് പീസ് വരുന്നു. റേറ്റ് 1239. അടുത്തത് ഇതിൻ്റെ മിഡ് നെക്ക് ടൂവും അതുപോലെ ഗ്രേറ്റ് പോയിൻ്റെയും കൂടെ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ, ക്രോഷ്യോ വർക്ക്, ഡിസൈൻ പാറ്റേൺ എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ടുള്ള വന്നിരിക്കുന്ന സാരിയാണ്. അതും കോട്ടണിൽ വന്നിരിക്കുന്നു. കോട്ടണിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന സാരീസാണ്. ബ്ലൗസ് പീസ് വരുന്നത് പോലെ. റേറ്റ് 1239. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗ്രീ ആണ്. ഇതും കോട്ടൺ ഫാബ്രിക്കിൽ വന്ന് തന്നെ വന്നിരിക്കുന്ന സാരിയാണ്. അപ്പർ ബോർഡറിൽ ചെറിയ ക്രോഷ്യോ വർക്ക് വരുന്നുണ്ട്.
ലോവർ ബോർഡർ വരുമ്പോൾ തന്നെ ഗ്രീന്റെയും മിഡ് ആൻഡ് ബ്ലൂന്റെ ഒക്കെ കോമ്പിനേഷനിലേക്കാണ് ആ ഒരു ക്രോഷ്യ വർക്ക് വന്നിരിക്കുന്നത്. പല്ലുവിന്റെ ഔട്ട്ലുക്ക് വരുന്ന പോലെയാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബോർഡറിന്റെ സെയിം ഡിസൈൻ പാറ്റേണിലേക്ക് തന്നെയാണ് ഔട്ട്ലുക്ക് വരുന്നത് പോലെ. റേറ്റ് 1239. ഇതിലേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.